കുരുക്ക് മുറുകുകയാണ്. ഇനി രക്ഷയില്ല. പ്രതികളും കൂട്ടുപ്രതികളും കണ്ണു കാണിക്കാൻ പോയവരടക്കം എല്ലാവരും അഴിക്കുള്ളിലാകാൻ ഇനി അധിക നാളില്ല. പറഞ്ഞു പഴകിയതും കേട്ടും അടുത്തതുമായ വിഷയമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആവർത്തന വിരസത തോന്നിയേക്കാം. എങ്കിലും പറയാം, പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഐ ജി ലക്ഷ്മണന് കുരുക്ക് വീണു കഴിഞ്ഞു. ഗൂഢാലോചനയിലെ പ്രധാനി ലക്ഷ്മണാണെന്ന് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് തെളിയിച്ചു കഴിഞ്ഞു. ഐ ജിയുടെ ഇടക്കാല മുൻകൂർ ജാമ്യം പിൻവലിക്കാനുള്ള ഹർജിയിലാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ രണ്ട് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ഐ ജി ലക്ഷ്മണന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്നും ഐ ജി വിട്ടുനിന്നിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇദ്ദേഹം ഹാജരായില്ല. ഇതിനു പിന്നാലെയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് DYSP വൈ ആർ റാസം ലക്ഷ്മണനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇയാൾക്കെതിരെ സെക്ഷൻ 120B പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞതായി ഹർജിയിലുണ്ട്. കേസിലെ മുഖ്യ സൂത്രധാരൻ അന്വേഷണവുമായി സഹകരിക്കാത്തത് കേസിന്റെ മുന്നോട്ടു പോക്കിനെ ബാധിക്കുന്നുണ്ടെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. KPCC പ്രസിഡന്റ് സുധാകരൻ ഇന്ന് ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ഹാജരാകാൻ നേരത്തെ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മണ IG എന്ന പദവി ദുരുപയോഗം ചെയ്തതാണ് രണ്ട് വ്യത്യസ്ത മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കിയതെന്നും ഹർജിയിൽ പറയുന്നു. അന്വേഷണവുമായി സഹകരിക്കാം എന്ന വ്യവസ്ഥയിലാണ് കോടതി ലക്ഷ്മണന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ഇയാളുടെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഒരു സഹകരണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എപ്പോ വിളിച്ചാലും ഒഴിവുതിരിവ് പറഞ്ഞ് ഹാജരാകാതിരിക്കും. ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചാണ് വെള്ളിയാഴ്ച പരിഗണിക്കുക. 2021 സെപ്റ്റംബർ 25 മോൺസൺ മാവുങ്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. IG ലക്ഷ്മണനെ ഹൈക്കോടതിയിൽ മൂന്നാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കഴിഞ്ഞ June 9 എറണാകുളം അഡീഷണൽ CGM കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ലക്ഷ്മണനെ പുറമെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, മുൻ DIG എസ് സുരേന്ദ്രൻ എന്നിവരെയും പ്രതി ചേർത്തിരുന്നു. മോൺസണിനെതിരായ തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ IG ലക്ഷ്മൺ ശ്രമം നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് സർവീസിൽ തിരിച്ചെടുത്തു. ഇനി ഈ ഒളിച്ചുകളി അല്പം കാര്യമാകും എന്നതിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങളുടെ സുധാകരൻ സാറും താമസിക്കാതെ അഴിക്കുള്ളിൽ പോകും, അതിന് യാതൊരുവിധ സംശയവും വേണ്ട.